ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിതേ കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ നൂൽപ്പൂട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഇന്നലെ കുരുമുളകൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ചും കൂടെ പറിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പോഴേക്ക് എന്നെ നേരെ ഇരുടായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം റെഡിയായി വന്നപ്പോൾ ഞാൻ കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് കൊടുക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം തിളച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്ക് ആദ്യമൊന്നും നൂൽപ്പൂട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായിരുന്നില്ല കേട്ടോ. ഞാനിതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ശരിയായി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് അങ്ങനെ നൂൽപ്പൂട്ട് ഉണ്ടാക്കിയിട്ട് റെഡി ആവണുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഓക്കെ ആയി. ഇനി പത്തിരി ഉണ്ടാക്കാനും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വയ്ക്കാൻ ഒന്ന് കൈയോണ്ട് നമുക്ക് കുഴച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് ഒന്ന് അങ്ങനെയുടെ ഭാഗമാവണത് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നൂൽപ്പൂട്ടിൻ്റെ അച്ചിലേക്ക് മാവൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് അതിൽ ഞാൻ നമ്മൾ നൂൽപ്പൂട്ടിൻ്റെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം മാവിടും. മാവിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ചില്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റാറിൻ്റെ ഒരു ചില്ലുണ്ടല്ലോ, ആ ചില്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ഇങ്ങോട്ട് മാവ് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ന് ഞാൻ മാവ് കുറച്ചതിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, നല്ല രീതിയിൽ കുഴച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. സാധാരണ എനിക്കിങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് ഇങ്ങനെ ശരിക്കും തിരിക്കാനും ഇങ്ങനെ നിർത്താതെ തിരിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലെന്ന് കേട്ടോ. എന്നിട്ട് ഞാനൊരു വിരൽ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ തിരിക്കുമല്ലോ, അങ്ങനെയാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ എനിക്ക് റൗണ്ടിൽ ഇങ്ങനെ കറക്കി എടുക്കാൻ തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി തട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് മാവ് നിറച്ച് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യം തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ തേങ്ങ ഇടാറില്ല, അല്ലാതെ തന്നെ നമുക്ക് വൃത്തിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മനുവിനൊക്കെ ഇഷ്ടം കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ഇഷ്ടമില്ല, പിന്നെ ഇനി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട് വരാനും കൂടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങയൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അപ്പോഴേക്ക് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതേ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം അകമൊക്കെ അടിച്ചു വരിയതിന് ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. അപ്പോസ് ഇന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മിനിറ്റ് അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ആൾ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എണീറ്റിട്ടില്ല. സമയം ഇപ്പോൾ 8 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോഴേക്ക് ഏതായാലും ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ എടുത്തു കേട്ടോ. നൂൽപ്പൂട്ടും കടലക്കറിയൊക്കെ എടുത്തു, ചായയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നു പോകരുത് കേട്ടോ. എൻ്റെ മറ്റുള്ള വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ പൊടിയില്ലാത്ത ചായ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. എഴുതണേ അമ്മ പറഞ്ഞുതരാം. അപ്പൂസ് എഴുതില്ലേ ലിസ്റ്റ്? പപ്പടം, മീമി, പിന്നെന്താ വേണ്ട, പാല്,
പേട. പിന്നെന്താ വേണ്ടത്? അവിയല്. ആ അവിയൽ ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെയാണ്? മനയൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ. അതുപോലെ പോകുന്നുണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് നന്നാക്കി ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടേബിളിൻ്റെ അടിയിലുള്ള ബുക്സ് ഉണ്ടോ? ഇത് കാണുന്നില്ല, വെളിച്ചമുണ്ടോ? ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. എന്നാ പൂസേ, ഇതൊക്കെ ശരിയാക്കണ്ടേ നമുക്ക്? ആ പറയൂ. ആ അതൊക്കെ ശരിയാക്കണം. പിന്നെന്താ ശരിയാക്കേണ്ടത്? അതെന്താണ്? ഇതെന്താണ്? നോക്കട്ടെ. ഇതാ അമ്മയുടെ അല്ലേ? ഇതൊക്കെ ഞാൻ ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ പേപ്പറാണ്. അതുപോലെ ഇത് മനു അപ്പൂസിന് കൊടുത്ത ബാലരമകളാണ് കേട്ടോ. രണ്ട് ബാലരമയൊക്കെ അറിയാതെ വാങ്ങിയത് പെട്ടതാണേ. ഇതൊക്കെ അപ്പൂസിൻ്റെ കളി കൊടുക്ക, അപ്പൂസിൻ്റെ ബുക്കുകൾ കേട്ടോ. ഓരോ ബുക്കുകളൊക്കെ കാണുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതിന് അപ്പൂസിന് എഴുത്തിന് ഇരുത്തിയ സമയത്ത് കിട്ടിയ ബുക്കാണ് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ മനോരമ ഉണ്ടല്ലോ, മനോരമ വീക്കിലികൾ. ആ വീക്കിലിയാണ് കേട്ടോ. വിത്ത് ഉണ്ട് എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ വാങ്ങില്ലേ, അങ്ങനെ വാങ്ങിയിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, പേപ്പറിനൊക്കെ കിട്ടുമ്പോൾ നമ്മളെ പഠിപ്പുരണ്ടല്ലോ, അതൊക്കെ എടുത്തു വെക്കണതാണിത് കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ എടുത്തു വെക്കുകയാണ്, മനുവിന് ആവശ്യം വരുന്നൊക്കെ വിചാരിച്ച് എടുത്തു വെക്കുന്ന സംഭവങ്ങളാണേ. ഇതൊന്നും ആള് നോക്കാറൊന്നുമില്ല, അതിനുള്ള സമയമൊന്നും അവനില്ല കേട്ടോ, ഭയങ്കര ബിസിയാണ്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കണക്കൊക്കെ എഴുതി വെക്കുന്ന ബുക്കാണ് കേട്ടോ. വരവും ചെലവും ഒക്കെ എഴുതി വെക്കില്ലേ, അങ്ങനെ എഴുതി വെക്കുന്ന ബുക്കാണേ. പിന്നെ ഇത് ഹരിശ്രീ വിന്നർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വായിച്ചിരുന്നതാണ് കേട്ടോ. ഞാനതിപ്പോൾ അവന് അപ്പൂസിന് അല്ല മനുവിന് വായിക്കാനാണെങ്കിൽ വായിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നത് അവിടെ വീട്ടിൽ നിന്ന് കേട്ടോ. ഇതുണ്ടല്ലേ, മഞ്ചേരിത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണേ. തൊഴിൽ വാർത്തയുടെ ഒപ്പമൊക്കെ കിട്ടുന്ന ബുക്കില്ലേ, അതാണിത് കേട്ടോ. ഇത് അപ്പൂസ് നിങ്ങളോട് പറയുകയാണ് കേട്ടോ, അത് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഹായ്. അപ്പോൾ ഒരു ഹായ് കൊടുക്കൂ, ഒരു ഹായ് കൊടുക്കൂ, ഒരു ഹായ് കൊടുക്കൂ. അമ്മേ ഫോൺ വീണു. എന്താ ചൂടില്ലേ, ഈ ടേബിളിൻ്റെ അടുത്ത് ഫാനില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ചൂടെടുക്കുന്നത്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതൊക്കെ ഞാൻ വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ, കണ്ടില്ലേ. ഇത് കോഴി, വെളിച്ചം ശരിക്കും ക്ലിയർ ആവുന്നില്ല, നിങ്ങൾക്കത് ഇതിൽ കാണുന്നില്ലേ.
ഇനി കാണിച്ചു തരാം കേട്ടോ. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്, കാണുന്നില്ലല്ലോ. ഇതാ പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ, കണ്ടില്ലേ. എനിക്ക് വെളിച്ചം അടിച്ചിട്ടാണ് കാണാത്തത്. ഓക്കെ, മിക്കി മൗസ്. ഇത് നമ്മളെ മറ്റേ ഒരു പെൻസിൽ, കളർ പെൻസിൽ ഉണ്ട് കേട്ടോ, അതിൻ്റെയാണ്. ഇത് കണ്ടില്ലേ, കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണ് കേട്ടോ. ഇതൊരു ഫ്ലവറാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് നല്ല രീതിയിൽ വരയ്ക്കുക എന്നൊക്കെ പറയുന്ന പിക്ചറല്ലേ. ഇത് നമുക്ക് പല രീതിയിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ആ പിക്ചർ. പിന്നെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ചെറുത് ചെറുതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഇതേ ഒരു അമ്പിളിമാമൻ്റെ മുകളിലൊരു കുട്ടി ഇരിക്കുന്ന പിക്ചറാണ്. പിന്നെ ഇതേ ഒരു ഫ്ലവറ്. അപ്പൂസിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് ആൻറ്റിക്ക് കാണിച്ചോ, ആൻറ്റിമാർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ദേ അടുത്ത പിക്ചർ. ഇതൊരു കുട്ടി കൊട പിടിച്ച് നിൽക്കുന്നത്, അമ്മ കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട്. ഇതൊരു കൊക്ക്. ഇതാ പോ നോക്കോളൂ, റോസാപ്പൂ. ഇത് പേരറിയാത്തൊരു പൂവ്. ഇത് ഞാൻ ഗിൽറ്റിൻ്റെ വർക്ക് കൊണ്ടൊക്കെ ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ, ഗിൽറ്റിൻ്റെ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഗിൽറ്റിൻ്റെ വർക്കിൽ മുത്ത് വെച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ പിക്ചേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂവമ്മ പറയട്ടെ, ക്ലിയർ ആയിട്ട് കേൾക്കില്ല അവർക്ക്, എന്നിട്ട് പറയാം കേട്ടോ. ചെമ്പരത്തി പൂ. ചേ പൂവല്ല, ചെമ്പരത്തി പൂ. ശരിക്കും കാണുന്നില്ല, പെൻസിൽ ഡ്രോയിങ് ആയിട്ടാണ് കേട്ടോ കാണാത്തത്. ഞാനിതിൻ്റെയൊക്കെ വീഡിയോസ് വരയ്ക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനലിൽ ഇങ്ങനെ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മീൻ നിൽക്കൂ, പൂ എന്താണ് അമ്മ എടുത്ത് വയ്ക്കാൻ നിൽക്കൂ. താമരപ്പൂ. പിന്നെയുള്ളതൊരു സീനറിയാണ് കേട്ടോ. ഇതൊക്കെ എന്താ അറിയാം, ഞാൻ എന്തെങ്കിലും ഒന്ന് തിരയുന്ന സമയത്ത് അപ്പൂസ് എടുത്തോണ്ട് വരുന്നതാണ് ഇതൊക്കെ കേട്ടോ. മാറ്റി മാറ്റൂ, നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ. ദേ കണ്ടില്ലേ, കാണുന്നുണ്ടോ, ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദേ കാണുന്നുണ്ടോ. അപ്പോൾ ഇതിലുള്ള പിക്ചേഴ്സ് കഴിഞ്ഞു കേട്ടോ, ഇനിയുള്ളത് വേറെയാണ്. ഈ ഡ്രോയിങ്ങിൻ്റെ ബുക്ക് ആൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ടാണിത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഗിൽറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഗിൽറ്റ് കൊണ്ട് മുത്തുകൾ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ അങ്ങനെ വേറെ കുറേ സംഭവങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ പറയുക, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തതായിരിക്കും. ബൈ പറയൂ, ബൈ പറയൂ, ഇവിടെ നോക്കൂ, ബൈ പറയൂ. അപ്പോ ആൻറ്റിമാരെ അപ്പൂസിനെ ചോദിക്കാറുണ്ട് കേട്ടോ. ആള് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ബൈ.